പക്ഷി ആവശ്യത്തിന് വളരെ പ്രാചീന കാലം മുതൽ ഉപയോഗിച്ചു വന്നിരുന്നതും നാടോടി വൈദ്യങ്ങളിൽ തുടങ്ങി പുരാതന വൈദ്യശാസ്ത്രങ്ങളായ ആയുർവേദത്തിലും യുനാനിയിലുമൊക്കെ വളരെ വ്യാപകമായി പരാമർശിച്ചിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് പോംഗ്രാനേറ്റ്. ചില പ്രദേശങ്ങളിൽ പ്രാദേശികമായി ഉറുമാമ്പഴം എന്നും ഇതറിയപ്പെടുന്നു. ഇറാഖിലെ ഊർ എന്ന പ്രാചീന നഗരത്തിൽ നിന്നും വന്ന എന്ന അർത്ഥത്തിലാണ് ഇതിനെ ഊറുമാമ്പഴം എന്ന് വിളിച്ചു വന്നിരുന്നത്. പിന്നീട് ഇത് ഉറുമാമ്പഴമായി മാറി. പ്രാചീന ലോക സംസ്കാര ചരിത്രങ്ങളിൽ വളരെ നിർണായക പങ്കുവഹിച്ചിരുന്ന ഒരു ചിഹ്നം തന്നെയായിരുന്നു പോംഗ്രാനേറ്റ്. ഇതിന്റെ ചരിത്രവും മിത്തും വിവിധ പുരാണങ്ങളിലുള്ള ഇതിന്റെ പ്രാധാന്യവും ലോകവ്യാപകമായ വിപണനവും ഉൽപ്പാദനവുമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പരാമർശിക്കുന്നത്. തുടർന്ന് വരുന്ന എപ്പിസോഡിൽ ഈ പ്ലാന്റിന്റെ ഭക്ഷ്യ ഉപയോഗവും വൈദ്യ ഉപയോഗവും ഈ പ്ലാന്റിന്റെ ഉൽപ്പാദനം പരിചരണവും ഒക്കെ പറയുന്നുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമൻ്റായോ രേഖപ്പെടുത്തുക, ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആധുനിക ഇറാൻ മുതൽ വടക്കേ ഇന്ത്യ വരെയുള്ള പ്രദേശമാണ് മാതളനാരകത്തിന്റെ ജന്മദേശം. എന്നാൽ മാതളനാരകം ഉത്ഭവിച്ചത് ഹിമാലയത്തിനും ഈജിപ്തിനും ഇടയിലുള്ള പ്രദേശത്താണെന്ന് കരുതുന്നു. അതിനെക്കുറിച്ചുള്ള വിശദമായ ചരിത്ര ഗവേഷണങ്ങൾ ഇനിയും അത്യാവശ്യമാണ്. പല പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ച ചരിത്ര രേഖകളും വസ്തുതകളും ഇവിടെ ഞങ്ങൾ പരാമർശിക്കുന്നു. മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ, മെഡിറ്ററേനിയൻ മേഖലകളിൽ ഉടനീളം നിരവധി സഹസ്രാബ്ദങ്ങളായി മാതളനാരകം ഭക്ഷ്യ ആവശ്യത്തിനായി കൃഷി ചെയ്യുന്നു. ഇതുകൂടാതെ കാലിഫോർണിയയിലെ സെൻട്രൽ വാലിയിലും അരിസോണയിലും വളരെ നാൾ മുമ്പ് തന്നെ ഇത് കൃഷി ചെയ്തിരുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിൽ വളർത്തിയെടുത്ത ആദ്യത്തെ ഫലവൃക്ഷങ്ങളിൽ ഒന്നായി പല ചരിത്രരേഖകളിലും ഇത് കാണുന്നതിനാൽ BC 5 സഹസ്രാബ്ദത്തിൽ തന്നെ മാതളനാരങ്ങയുടെ ഉൽപ്പാദനം തുടങ്ങിയിരിക്കാം. വെസ്റ്റ് ബാങ്കിലെ തെല്ല സുൽത്താന്റെ വെങ്കലയുഗത്തിന്റെ ആദ്യകാല അളവുകളിലും സൈപ്രസിലും ടിറിംസിലും അവസാന വെങ്കലയുഗത്തിലും ഈ പഴത്തിന്റെ കാർബണൈസ്ഡ് എസ്കോർപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈജിപ്തിലെ ഹാറ്റ് ഷെപ്യോട്ട് ലാൻഡുകളുടെ ബഡ്ലറായ ഡിജോട്ടിയുടെ ശവകുടീരത്തിൽ നിന്നും ഒരു വലിയ ഉണങ്ങിയ മാതളനാരകവും കണ്ടെത്തിയിട്ടുണ്ട്. ക്യൂണിഫോമിൽ എഴുതിയിരിക്കുന്ന മെസോപൊട്ടാമിയൻ രേഖകൾ BC 3 സഹസ്രാബ്ദത്തിന്റെ മധ്യം മുതൽ ഒരു നീണ്ട കാലയളവിൽ നിരവധി തവണ മാതളനാരകത്തെപ്പറ്റി പരാമർശിക്കുന്നു. ഏകദേശം BC 14 തുർക്കി തീരത്തെ ഉലൂബുറോൺ കപ്പൽ തകർച്ചയിൽ, അതായത് ഇന്ന് വരെ കണ്ടെത്തിയതിൽ വെച്ച് വെങ്കലയുഗത്തിന്റെ അവസാനത്തെ കപ്പൽ അവശിഷ്ടത്തിൽ വെള്ളം കയറിയ മാതളനാരകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം കപ്പലിന്റെ മറ്റു സാധനങ്ങളിൽ സുഗന്ധദ്രവ്യങ്ങൾ, ആനക്കൊമ്പ്, സ്വർണ്ണാഭരണങ്ങൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു. ഇത് ആ കാലത്ത് മാതളനാരകങ്ങൾ ഒരു ആഡംബര വസ്തുവായി കണക്കാക്കപ്പെട്ടിരിക്കാം എന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ അന്നത്തെ പല ഉന്നതരുടെ വസതിയിൽ നിന്നും മാതളനാരക അവശിഷ്ടങ്ങളുടെ മറ്റു പുരാവസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെയും വെങ്കലയുഗത്തിലെ ഈ ചെടിയുടെ സാന്നിധ്യത്തിന്റെ അനുമാനത്തെ പിന്തുണയ്ക്കുന്നു. തെക്കൻ ചൈനയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും ഇത് വ്യാപകമായി വളരുന്നു. യഥാർത്ഥത്തിൽ സിൽക്ക് റോഡ് വഴി വ്യാപിച്ചതോ കടൽ വ്യാപാരികൾ കൊണ്ടുവന്നതോ ആയിരിക്കാം. ഇന്നും ഉയർന്ന ഗുണമേന്മയുള്ള മാതളനാരങ്ങയ്ക്ക് അഫ്ഗാനിസ്ഥാനിലെ കാന്തഹാർ പ്രശസ്തമാണ്. കൊറിയയിലും ജപ്പാനിലും ഉള്ളതല്ലെങ്കിലും മാതളനാരകം അവിടെയും വ്യാപകമായി വളരുന്നു. കൂടാതെ നിരവധി ഇനങ്ങളും അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ പൂക്കൾ കാരണം ബോൺസായിക്ക് ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. സ്പാനിഷ് കോളനിക്കാർ പിന്നീട് കരീബിയ, അമേരിക്ക എന്നിവിടങ്ങളിൽ ഈ പഴങ്ങളുടെ കൃഷികൾ കൊണ്ടെത്തിച്ചു. എന്നാൽ ഇംഗ്ലീഷ് കോളനിയിൽ ഇത് വളരെ കുറവായി മാത്രമേ വ്യാപിച്ചുള്ളൂ. മുൻ നൂറ്റാണ്ടിൽ ജോൺ ട്രേഡ്സ്കൻറ്റ് ദ എൽദർ മാതളനാരങ്ങയെ ഇംഗ്ലണ്ടിലേക്ക് ഒരു വിദേശ ഇനം ഫലമായി അവതരിപ്പിച്ചു. എന്നാൽ അവിടെയും നിരാശയായിരുന്നു ഫലം. തുടർന്ന് അമേരിക്കൻ കോളനിയിലേക്കും ന്യൂ ഇംഗ്ലണ്ടിലേക്കും വീണ്ടും ഇതിന്റെ കൃഷി വ്യാപിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പക്ഷേ ദക്ഷിണേഷ്യയിലെ ചില കോളനിയിൽ അവ വിജയിച്ചു. 1964 സൗത്ത് കരോലിനയിലെ ചാൾസ്റ്റണിലെ ഒരു ലേഖകനിൽ നിന്ന് ബാർട്രാമിന് ഒരു ബാരിൽ മാതളപ്പഴവും ഓറഞ്ചും ലഭിച്ചു. അതിനെ തുടർന്ന് ജെഫേഴ്സൺ 1771 മോണ്ടിസെല്ലോയിൽ മാതളനാരകങ്ങൾ നട്ടു. പുരാതന കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ മാതളനാരക ഉൽപ്പാദകരും കയറ്റുമതി ചെയ്യുന്നവരുമാണ് ഇറാൻ. പേർഷ്യൻ ഭാഷയിൽ മാതളനാരകത്തിന് അനാർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പഴത്തിന്റെ ജ്യൂസിനും പേസ്റ്റിനും ഇറാനിയൻ പാചക രീതിയിൽ വളരെ വലിയ പങ്കുണ്ട്. ഇതിന്റെ പാചക ഉപയോഗങ്ങൾ തുടർന്നുള്ള എപ്പിസോഡിൽ പരാമർശിക്കുന്നതിനാൽ അതിലേക്ക് കടക്കുന്നില്ല. ഇവർ പർവ്വതാനി വ്യവസായത്തിൽ കമ്പിളിയും പട്ടും കറക്കാൻ മാതളനാരങ്ങയുടെ തൊലികൾ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്.
പുരാതന ഈജിപ്തുകാർ മാതള നാരകളെ ഐശ്വര്യത്തിന്റെയും ആഗ്രഹത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ പല സെമിറ്റിക് ഭാഷകളിലും ഇത് പരാമർശിക്കുന്നുണ്ട്. ഏകദേശം BC 1500 മുതലുള്ള ഏറ്റവും പഴയ മെഡിക്കൽ രചനകളിലൊന്നായ എബേഴ്സ് പാപ്പിറസ് അനുസരിച്ച് ഈജിപ്തുകാർ ടേപ്പ് വേമിന്റെയും മറ്റ് അണുബാധകളെയും ചികിത്സിക്കാനായി മാതള നാരകം ഉപയോഗിച്ചു വന്നിരുന്നു. പുരാതന ഗ്രീക്ക് കോളനിയായ സൈഡിൽ നിന്നുള്ള നാണയങ്ങളിൽ ഒരു മാതള നാരങ്ങ പ്രദർശിപ്പിച്ചിരുന്നു. കാരണം പ്രാദേശിക ഭാഷയിൽ മാതള നാരകത്തിന് സൈഡ് എന്നാണ് വിളിച്ചിരുന്നത്. ഇതുതന്നെയായിരുന്നു അവരുടെ പുരാതന നഗരത്തിന്റെയും പേര്. പുരാതന ഗ്രീക്ക് നഗരമായ സൈഡ് ഏഷ്യ മൈനറിന് തെക്ക് മെഡിറ്ററേനിയൻ തീരത്തെ മുൻ പ്രദേശമായ പാംഫിലിയായിരുന്നു. അത് ഇന്നത്തെ തുർക്കിയിലെ അൻട്രാലിയ പ്രവിശ്യയാണ്. പുരാതന മെഡിറ്ററേനിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായ കാർത്തേജ് വഴി ഇത് റോമിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ ഗ്രീക്കുകാർക്ക് ഈ പഴം സുപരിചിതമായിരുന്നു. കൂടാതെ അവരുടെ ഒന്നിലധികം പുരാതന മിത്തുകളിലും കലാസൃഷ്ടിയിലും ഇതുണ്ട്. പുരാതന ഗ്രീക്കുകാർ പറഞ്ഞു വന്നിരുന്ന കെട്ടുകഥയിൽ മാതള നാരകം മരിച്ചവരുടെ ഫലം എന്നാണ് അറിയപ്പെടുന്നിരുന്നത്. അതിന്റെ പ്രധാന കാരണം അഡോണിസിന്റെ രക്തത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ പഴം എന്ന അവരുടെ വിശ്വാസമാണ്. അതോടൊപ്പം തന്നെ ഗ്രീക്ക് പുരാണത്തിലെ അധോലോകത്തിന്റെ ദേവതയായ പെർസഫോണിന്റെ കെട്ടുകഥയിൽ മാതള നാരങ്ങയുടെ മിത്ത് ഉപയോഗത്തെ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഗ്രീക്ക് പുരാണത്തിൽ ഈ പഴത്തെ പറ്റി ധാരാളം പരാമർശങ്ങൾ ഉണ്ട്. അതിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആധുനിക കാലത്തെ മാതള നാരകം ഇപ്പോഴും ഗ്രീക്കുകാർക്ക് ശക്തമായ പ്രതീകാത്മക അർത്ഥങ്ങൾ നൽകുന്നു. ഒരാൾ ഒരു പുതിയ വീട് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ വെക്കുമ്പോഴോ സമൃദ്ധിയുടെയും ഫലഭൂയിഷ്ഠതയുടെയും ഭാഗ്യത്തിന്റെയും പ്രതീകമായി വീടിന്റെ ഉള്ളിലെ ആൾത്താരയായ ആരാധനാലയത്തിന്റെ താഴെയോ അടുത്തുമായി വയ്ക്കുന്ന മാതള നാരകം ഈ വീട്ടിൽ ആദ്യം സമ്മാനവുമായി എത്തുന്ന അതിഥി കൊണ്ടുവരുന്നത് പരമ്പരാഗതമായ ആചാരമാണ്. ഗ്രീക്കുകാർ അവരുടെ മരിച്ചവരെ അനുസ്മരിക്കുമ്പോൾ അവർ കോളിവയെ എന്ന ഭക്ഷണം വഴിപാടായി ഉണ്ടാക്കുന്നു. അതിൽ വേവിച്ച ഗോതമ്പ്, പഞ്ചസാര എന്നിവ ചേർത്ത് മാതള നാരകം കൊണ്ട് അലങ്കരിക്കുന്നു. അതോടൊപ്പം വീടിനുള്ളിലുള്ള മാതള നാരക അലങ്കാരവും ഗ്രീസിൽ സർവ്വസാധാരണമാണ്. മാർക്കറ്റിൽ ലഭിക്കുന്ന മിക്ക വീട്ടുപകരണങ്ങളിലും ഇത് കാണാൻ കഴിയും. യഹൂദ മത പാരമ്പര്യത്തിൽ മാതള നാരങ്ങയ്ക്ക് ഒരു പ്രധാന സ്ഥാനം തന്നെയുണ്ട്. തോറയിലെ 613 കൽപ്പനകളെ പ്രതിനിധീകരിക്കുന്ന 613 വിത്തുകൾ ഈ പഴത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു. പുരാതന ഇസ്രയേലിൽ മാതള നാരകങ്ങൾ അറിയപ്പെട്ടിരുന്നത് വാഗ്ദത്ത ദേശത്തിന്റെ ഫലഭൂയിഷ്ഠത പ്രകടിപ്പിക്കുന്നതിനായി സ്കൗട്ടുകൾ മോശയിലേക്ക് കൊണ്ടുവന്ന പഴം എന്നാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിലും യഹൂദമതത്തിലെ ഇസ്രായേലിന്റെ മഹാപുരോഹിതരായിരുന്ന എബ്രായ മഹാപുരോഹിതൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ വിശുദ്ധ വസ്തുക്കളിലൊന്നായ എഫോദിന്റെ മേലങ്കിയെ വിശേഷിപ്പിക്കുന്നത് അരികിൽ മാതളപ്പഴം എംബ്രോയിഡറി ചെയ്തതും ഒന്നിടവിട്ട് സ്വർണമണികൾ ഉള്ളതുമായിട്ടാണ്. എബ്രായ ബൈബിളിലെ ഒരു പുസ്തകമായ ബുക്ക് ഓഫ് കിങ് അനുസരിച്ച് ജെറുസലേമിലെ സോളമന്റെ ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്ന ജാജിൻ ബോവാസ് തൂണുകളുടെ മുകളിൽ മാതളപ്പഴം കൊത്തിവെച്ചിരിക്കുന്നു. മാതളപ്പഴത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സോളമൻ തന്റെ കിരീടം പോലും രൂപകൽപ്പന ചെയ്തത് എന്ന് പറയപ്പെടുന്നു. ചില യഹൂദ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് മാതള നാരകം ഏദൻ തോട്ടത്തിലെ വിലക്കപ്പെട്ട പഴം എന്നാണ്. കൂടാതെ ഇസ്രായേൽ ദേശത്തിന്റെ പ്രത്യേക ഉൽപ്പന്നങ്ങളായ ഹിബ്രു ബൈബിളിന്റെ പട്ടികയിലുള്ള പഴങ്ങളുടെയും ധാന്യങ്ങളുടെയും 7 ഇനങ്ങളിലൊന്നാണ് മാതള നാരകം എന്ന് സോളമന്റെ ഗീതങ്ങൾ 6 തവണ പരാമർശിക്കുന്നു. കൂടാതെ പ്രത്യേക ഉദ്ധരണിയും അടങ്ങിയിരിക്കുന്നു. നിന്റെ ചുണ്ടുകൾ കടും ചുവപ്പ് നൂല് പോലെയാണ്, നിന്റെ സംസാരം മനോഹരമാണ്, നിന്റെ ക്ഷേത്രങ്ങൾ നിന്റെ കൂട്ടിനുള്ളിലൊരു മാതള നാരകം പോലെയാണ്. യഹൂദ പുരാതന നാണയങ്ങളിൽ മാതള നാരകത്തിന്റെ രൂപം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് ഉപയോഗത്തിലില്ല. അതോടൊപ്പം തോറ ചുരുളുകളുടെ ഹാൻഡിലുകൾ മാതള നാരങ്ങയുടെ ആകൃതിയിലുള്ള അലങ്കാര വെള്ളിഗോളങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. യൂറോപ്യൻ ക്രിസ്ത്യൻ രൂപങ്ങളിൽ പ്രത്യേകിച്ച് തറ മൊസൈക്കിൽ ക്രിസ്തുവിന്റെ ആദ്യകാല അനിഷേധ്യമായ രൂപത്തിൽ ഡോർസെറ്റിലെ ഹിൻഡൻ സെന്റ് മേരി ദേവാലയത്തിൽ നിന്നുള്ള 4-ാം നൂറ്റാണ്ടിലെ തറ മൊസൈക്കിലും ഇപ്പോൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിലും ക്രിസ്തുവിന്റെ പ്രതിമയും ചിറോയും മാതള നാരകങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മാതള നാരകങ്ങൾ ക്രിസ്ത്യൻ മതപരമായ അലങ്കാരങ്ങളിൽ പലപ്പോഴും കാണപ്പെടുന്ന ഒരു രൂപമാണ്. അവ പലപ്പോഴും വസ്ത്രങ്ങളുടെയും ആരാധനാക്രമത്തിൽ തുണിയിൽ നെയ്തെടുക്കുന്നതോ ലോഹത്തിൽ പണിതെടുക്കുന്നതോ ആയ ഹാങ്ങിങ്ങുകളിലും ഒക്കെ ഇതിന്റെ രൂപങ്ങൾ കണ്ടുവരുന്നു. ആദ്യകാല നവോത്ഥാനത്തിലെ ഒരു ഇറ്റാലിയൻ ചിത്രകാരനായിരുന്ന സാൻഡ്രോ ബോട്ടിസെല്ലി, ലിയാനാർഡോ ഡാവിഞ്ചി തുടങ്ങിയവരുടെ ക്രിസ്തുമതപരമായ ചിത്രങ്ങളിലും ഈ മാതള നാരങ്ങ കാണപ്പെടുന്നു. പലപ്പോഴും കന്യാമറിയത്തിന്റെയും ശിശുവായ യേശു ക്രിസ്തുവിന്റെ കയ്യിലും ഈ പഴം പൊട്ടിയതോ പൊട്ടിച്ചതോ ആയ രൂപത്തിൽ പുരാതന ചിത്രകാരന്മാർ വരച്ചു കാണപ്പെടുന്നു. അത് യേശുവിന്റെ പീഡനാനുഭവത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും പൂർണ്ണതയുടെ പ്രതീകമാണ്.
പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിൽ സ്വർഗരാജ്യത്തിന്റെ മാധുര്യത്തിന്റെ പ്രതീകമായി സ്മാരക ശുശ്രൂഷകൾക്കായി തയ്യാറാക്കിയ കൊളോവിയ എന്ന വിഭവത്തിൽ മാതള നാരക വിത്തുകൾ ഒരു അവിഭാജ്യ ഘടകമായി ഉപയോഗിച്ചു വരുന്നു. ഇസ്ലാമിൽ ഖുറാന്റെ 55-ാം അധ്യായത്തിൽ രണ്ട് തോട്ടങ്ങളിൽ ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അർപ്പിക്കാനുള്ള അനുകൂല പഴമായി മാതള നാരങ്ങി പരാമർശിക്കുന്നു. ഖുറാനിൽ സ്വർഗത്തെക്കുറിച്ചും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നിടത്തെല്ലാം ഈ പഴം കടന്നു വരുന്നുണ്ട്. അർമേനിയ സംസ്കാരത്തിലെ പ്രധാന പഴങ്ങളിൽ ഒന്നാണ് മാതള നാരങ്ങ. ആപ്രിക്കോട്ട്, മുന്തിരി എന്നിവയ്ക്കൊപ്പം അർമേനിയൻ ഭക്ഷണത്തോടൊപ്പവും വീഞ്ഞിനോടൊപ്പവും ഇതിന്റെ ജ്യൂസ് ഉപയോഗിക്കുന്നു. ഫലഭൂയിഷ്ഠത, സമൃദ്ധി, വിവാഹം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന അർമേനിയയിലെ ഒരു പ്രതീകമാണ് മാതള നാരങ്ങ. ഇത് ഒരു അർദ്ധമത ഐക്യം കൂടിയായിരുന്നു അവർക്ക്. പുരാതന അർമേനിയയിൽ വ്യാപകമായി നടന്നിരുന്ന ഒരു വിവാഹ ആചാരമായിരുന്നു വിവാഹം കഴിച്ചെത്തുന്ന മണവാട്ടിക്ക് ഒരു മാതളപ്പഴം കൊടുക്കുന്നത്. അത് അവൾ ചുവരിലെറിഞ്ഞ് കഷണങ്ങളാക്കി ചിതറിക്കുന്നു. ഈ ചിതറിക്കിടക്കുന്ന മാതള നാരക വിത്തുകൾ വധുവിന്റെ ഭാവി കുട്ടികളെ ഉറപ്പാക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. കാട്ടുമാതള നാരകം അർമേനിയയിൽ, പ്രത്യേകിച്ച് വടക്കു കിഴക്കൻ ഈഡ്ജവൻ നോയംബേറിയൻ പ്രദേശങ്ങളിലും തെക്ക് കിഴക്ക് ഗ്ലോറിസ് കബാൻ ഗബ്രി പ്രദേശങ്ങളിലും കാണാം. സമുദ്രനിരപ്പിൽ നിന്നും 500 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരത്തിലുള്ള താഴ്വരയിലാണ് ഇവ സാധാരണയായി കണ്ടുവരുന്നത്. കൂടാതെ യരേവിനടുത്തുള്ള അരാവത്ത് താഴ്വരയിൽ കാട്ടുമാതള നാരകങ്ങൾ കാണുന്ന ചില സ്ഥലങ്ങളുമുണ്ട്. മാതള നാരകം അസർബൈജാന്റെ പ്രതീകങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. എല്ലാ വർഷവും ഒക്ടോബറിൽ അസർബൈജാനിലെ ഗോജയിൽ ഒരു സാംസ്കാരിക ഉത്സവമായി തന്നെ ഗോജെ മാതള നാരക ഉത്സവം നടത്തപ്പെടുന്നു. ഈ ഉത്സവത്തിൽ അസർബൈജാനി പഴ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്നു. പ്രധാനമായും മാതള നാരക വ്യവസായത്തിന് പേരുകേട്ട ഗോജയിൽ നിന്നുള്ള മാതള നാരങ്ങകൾ ഉത്സവത്തിൽ പരമ്പരാഗത അർബൈജാനി നൃത്യങ്ങളും അർബൈജാനി സംഗീതവും ഉപയോഗിച്ച് ഒരു പരേഡും നടത്തുന്നു. അർബൈജാനിയിൽ നടന്ന 2015 യൂറോപ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ലോഗോയിൽ നീർമാതള നാരകം ചിത്രീകരിച്ചിരുന്നു. ഈ ഗെയിമുകളുടെ രണ്ട് ചിഹ്നങ്ങളിൽ ഒന്നായിരുന്നു നീർമാതള നാരകം. ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ അസർബൈജാനി പുരുഷ അത്ലറ്റുകൾ ധരിച്ചിരുന്ന ജാക്കറ്റുകളിലും മാതള നാരകത്തിന്റെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഹാൻ രാജവംശത്തിന്റെ കാലത്ത്, അതായത് BC 206-220 AD വരെയുള്ള കാലഘട്ടത്തിലാണ് ചൈനയിൽ മാതള നാരകം അവതരിപ്പിച്ചത്. ചൈനീസ് പിൻയൻ ശിലിയു പഴയകാലങ്ങളിൽ ഫലഭൂയിഷ്ഠതയുടെയും നിരവധി സന്തതികളുടെയും പ്രതീകമായി ഈ പഴം കണക്കാക്കപ്പെട്ടിരുന്നു. ചൈനീസ് ഭാഷയിൽ വിത്ത് എന്നതിന് സന്താനം എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം വിത്തുകൾ അടങ്ങിയ ഈ ഫലം അവരുടെ ഫലഭൂയിഷ്ഠതയുടെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് സംസ്കാരത്തിൽ പ്രധാനമായി ഫലഭൂയിഷ്ഠത നൽകുന്നതിനും ധാരാളം സന്താനങ്ങളാൽ വാസസ്ഥലത്തെ അനുഗ്രഹിക്കുന്നതിനുമായി പാകമായ പഴങ്ങളുടെ ചിത്രങ്ങൾ പലപ്പോഴും വീടുകളിൽ തൂക്കിയിടാറുണ്ട്. ചില ഹിന്ദു പുരാണങ്ങളിൽ മാതള നാരകം അല്ലെങ്കിൽ അനാർ ഫലഭൂയിഷ്ഠതയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായി കണക്കാക്കുന്നു. കൂടാതെ ഭൂമിദേവി, ഗണേശൻ എന്നിവർ അനേകം വിത്തുകളുള്ള ഈ പഴം ഇഷ്ടപ്പെട്ടിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു. കുർദിഷ് സംസ്കാരത്തിലെ ഒരു പ്രധാന ഫലവും പ്രതീകവുമാണ് മാതള നാരങ്ങ. പുരാതന കുർദിഷ് മതങ്ങളുടെ സമൃദ്ധിയുടെ പ്രതീകമായി വിശുദ്ധിയുടെ ഫലമായും ഇത് അംഗീകരിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കുർദിഷ് പരവതാനികളിൽ സമൃദ്ധിയുടെ പ്രതീകമായി മാതള നാരകം ഉപയോഗിച്ചു വരുന്നു. ആഗോളതലത്തിൽ ഇതിന്റെ മുൻനിര ഉൽപാദകർ ഇന്ത്യയും ചൈനയും, തൊട്ടുപിന്നിൽ ഇറാൻ, തുർക്കി, അഫ്ഗാനിസ്ഥാൻ, US, ഇറാഖ്, പാകിസ്ഥാൻ, സിറിയ, സ്പെയിൻ എന്നിവയാണ്. 2019 ചിലി, പെറു, ഈജിപ്ത്, ഇസ്രായേൽ, ഇന്ത്യ, തുർക്കി എന്നിവർ യൂറോപ്യൻ വിപണിയിൽ മാതള നാരകം വിപണനം ചെയ്തു. ദക്ഷിണ കാലിഫോർണിയയിൽ നിന്നും പരിമിതമായ വിതരണമുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ് മാർക്കറ്റിലേക്കുള്ള പ്രധാന വിതരണക്കാരായിരുന്നു ചിലി. 2019 ചൈന മാതള നാരക വിപണനത്തിന് സ്വയം പര്യാപ്തമായിരുന്നു. മറ്റു ദക്ഷിണേഷ്യൻ വിപണിയിൽ പ്രധാനമായും ഇന്ത്യയാണ് ഇത് വിതരണം ചെയ്തത്. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, യുണൈറ്റഡ് കിങ്ഡം, റഷ്യ എന്നിവയുൾപ്പെടെയുള്ള കയറ്റുമതി ലക്ഷ്യങ്ങളുമായി 2012-2018 ദക്ഷിണാഫ്രിക്കയിലെ മാതള നാരങ്ങ ഉൽപ്പാദനവും കയറ്റുമതിയും തെക്കേ അമേരിക്കയിൽ കയറ്റുമതിയുമായി മത്സരിച്ചു. ഇന്ന് ദക്ഷിണാഫ്രിക്ക പ്രധാനമായും ഇസ്രായേലിൽ നിന്നാണ് മാതള നാരകം ഇറക്കുമതി ചെയ്യുന്നത്. ഇതുപോലുള്ള ഓരോ പഴങ്ങളുടെ സവിശേഷതകൾ ഓരോന്നും തെരഞ്ഞെടുത്ത് എപ്പിസോഡുകളായി ചെയ്യാൻ പ്രധാന കാരണം അന്താരാഷ്ട്ര വിപണിയിലുള്ള ഈ ഉൽപ്പന്നത്തിന്റെ വിപണി മൂല്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഇതിന്റെ പുനരുൽപ്പാദനം, പരിചരണം, ഭക്ഷ്യ ഉപയോഗം, വൈദ്യ ഉപയോഗം മുതലായവ ഞങ്ങൾ പരാമർശിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിനു ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിലെത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐ വി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.